ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഒരു ചോക്ലേറ്റ് വാനില കേക്കാണ്, ഒരു മാർബിൾ കേക്ക് രൂപത്തിൽ ചെറുതായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കിയതാണ്. ഇതിന് ഞാൻ എന്നെടുക്കുന്ന പോലെ ഒരു കപ്പ് മൈദയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാൻ ഇതിങ്ങനെ ഇടുന്നത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്. അതേ സ്റ്റെപ്പ് തന്നെയാണ്, സെയിം സ്റ്റെപ്പാണ്. ഇനി നാല് മുട്ട എടുത്തിട്ടുണ്ട്. നാല് മുട്ട കുറേശ്ശെ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിന്ന് കുക്കറിലാണ് ബേക്ക് ചെയ്യണത്. ഓവനൊന്നും ഇല്ലാത്തവർക്ക് എങ്ങനെയും കുക്കറിൽ കേക്ക് ബേക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് മുട്ട ഒന്ന് ബീറ്റായി വരുമ്പോൾ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. മുട്ട നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് വെച്ചിട്ടുള്ള മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം മുട്ട ബീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ മുട്ടൻ്റെ സ്മെല്ലില്ലാതെക്കാൻ ഒരു കാൽ ടീസ്പൂൺ വിനെഗരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും ഞാൻ വേറൊരു പാത്രത്തിലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ബാറ്റർ പിന്നെ നാശാവും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക്. ഞാൻ ഈ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ മിക്സ് ചെയ്താൽ മതി. ഇനി ഞാൻ പ്രഷർ കുക്കറിൽ ഒരു കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആദ്യം പ്രിപ്പയർ ചെയ്ത ബാറ്റർ ഉണ്ടല്ലോ, വാനില ആഡ് ചെയ്ത ബാറ്റർ ആദ്യം ഒഴിച്ചെടുത്തിട്ട് പിന്നെ കൊക്കോ പൗഡർ ആഡ് ചെയ്ത ബാറ്റർ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ വാനില മിക്സ്ചറ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ട് ഒരു മാർബിൾ കേക്ക് സാധാരണ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കൽ, ഞാനൊരു രണ്ട് റൗണ്ട് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ മാത്രം ജസ്റ്റ് ഐസിങ് ചെയ്യണതുകൊണ്ട് ഇങ്ങനെ ചെയ്യണുള്ളൂ. ഐസിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മാർബിൾ കേക്ക് ചെയ്താൽ മതി. ഇനി ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈനൊക്കെ ചെയ്യാട്ടോ, മാർബിൾ കേക്കിന് പല ഡിസൈനും ചെയ്യാറുണ്ട്, നമ്മൾ പല ചാനലിലും കാണാറുണ്ടല്ലോ. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പോൾ ഐസിങ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. കട്ട് ചെയ്യുമ്പോൾ ഒരു മാർബിൾ എഫക്റ്റ് കിട്ടാണ് കേക്കിന്. കേക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് കുക്കറിൽ ഇങ്ങനെ ബേക്ക് ചെയ്യുക. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു മാർബിൾ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് കേക്കിന്. ഇനി സാധാരണ ഐസിങ് ചെയ്യുന്നത് പോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം, ഞാൻ എന്നും എടുക്കുന്ന വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഐസിങ് ചെയ്യുക. എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കുക. പിന്നെ പ്രഷർ കുക്കറിൽ ഒരു അരമണിക്കൂർ ബേക്ക് ചെയ്യേണ്ട ടൈമേ ഉള്ളൂ കേട്ടോ കേക്കിന്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അരമണി ഒരു 25 മിനിറ്റ്സ് എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക. ഞാൻ ഫുൾ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സിമ്പിളായിട്ട് ചെറുതായിട്ടൊരു ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഡെക്കറേഷൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്താ ഒരു സിമ്പിളായിട്ടുള്ള
നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കാണ്. അപ്പോൾ ശരി, താങ്ക് യു.